بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. كم أبرأت وصبا باللمس راحته، وأطلقت أربا من ربقة اللمم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الجود والكرم. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത ശ്രേഷ്ഠന്മാർ, ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ മഹനീയമായ സ്വലാത്തിനെയും അഹ്ലു ബൈത്തിനെയും ഇഷ്ടം വെച്ച് ഒത്തുകൂടിയ മുഹിബ്ബുകൾ, പരിസരങ്ങളിലും വിവിധ ദേശങ്ങളിലും ഈ മജ്ലിസിനെ ശ്രദ്ധിച്ചുകൊണ്ട് മാനസികമായും ആത്മീയമായും ഈ സദസ്സിനോട് പങ്കുചേരുന്നവർ, ജല്ലജലാലായ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായി സ്വലാത്ത് മജ്ലിസിന് സാരഥ്യം നൽകുന്ന അത്യാദരണീയരായ കില്ലൂർ തങ്ങളവർകൾ അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തും സിഹത്തുമുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇത്തരം മജ്ലിസുകളെല്ലാം പരമ്പരകൾ കൈമാറി ഖിയാമത്ത് നാളുവരെ അവസാനം തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീത സന്നിധാനത്തിൽ അണയുന്നതുവരെ അല്ലാഹു തആല ഇതിന്റെ സന്തോഷങ്ങൾ നിലനിർത്തി തരുമാറാകട്ടെ. ഇന്ത്യ മഹാരാജ്യത്ത് രാജ്യത്തിന്റെ സമാധാനം കാംക്ഷിക്കുന്ന ആളുകൾ എല്ലാം മുസ്ലിംകളായ ആളുകൾ പ്രത്യേകിച്ചും കുറച്ചു നാളുകളായി പുതിയ ആശങ്കകളുടെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെയാണ് കടന്നുപോകുന്നത്. നമ്മുടെ ഈ രാജ്യത്ത് സമാധാനത്തോടുകൂടി ഇനി ജീവിക്കാനാകുമോ എന്ന ആശങ്കയിൽ ഒരുപാട് മതങ്ങളും ജാതികളും വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്നവരും ഒരുമിച്ച് ജീവിക്കുന്ന ഈ നാട്ടിൽ സ്പർദ്ധയുടെയും വേർതിരിവിന്റെയും നാളുകൾ അപകടങ്ങളായി വന്നു ചേരുമോ എന്ന ആശങ്കയിൽ
കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിൽ ഇതേ സമയത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നത് ഉത്തർപ്രദേശിലെ മൊറാദാബാദിനു സമീപം സംഭൽ എന്ന് പറയുന്ന പ്രദേശത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രകടനം നടത്തിയ പേരിൽ കൊല്ലപ്പെട്ട ഷെഹറോസ് എന്ന് പറയുന്ന 25 വയസ്സുകാരന്റെയും ബിലാൽ എന്ന 30 വയസ്സുകാരന്റെയും ഭവനങ്ങളിലും കുടുംബങ്ങളോടൊപ്പവും ആയിരുന്നു. ആ നാട്ടുകാർ മുഴുവനും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മനൊമ്പരങ്ങളെ കുറിച്ച് നേരിട്ടറിയാനുള്ള ഒരവസരം. നിരപരാധികളായ രണ്ടുപേർ കൊല ചെയ്യപ്പെട്ടതിന്റെ വേദനയിൽ നിന്ന് കരകയറിയിട്ടില്ലാത്ത ഒരു പ്രദേശത്തുകാർ. കുടുംബത്തിന്റെ അത്താണിയും നാട്ടുകാർക്ക് മുഴുവനും നല്ല അഭിപ്രായം മാത്രം പറയാനുള്ള സുന്ദരനും സുമുഖനുമായ 25 വയസ്സുകാരൻ ഷെഹറോസ് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാനായേക്കും എന്ന പ്രതീക്ഷയിൽ ആ നാട്ടുകാർ സമാധാനിക്കുന്നു. നാലും രണ്ടരയും 10 മാസവും പ്രായമുള്ള 3 പെൺകുഞ്ഞുങ്ങളെ അനാഥമാക്കി അകാരണമായി വെടിയേറ്റ് കൊല്ലപ്പെട്ട മഹാനായ ബിലാൽ എന്ന നമ്മുടെ സഹോദരൻ ആ പിഞ്ചോമന പെൺകുഞ്ഞുങ്ങൾക്ക് ഇനി ഭാവിയിൽ വാപ്പയെന്ന് വിളിക്കാൻ ഒരാളില്ല എന്ന നമ്പരം ആ മക്കളെ നേരിട്ട് കാണുമ്പോൾ നമ്മെ മുഴുവനും കരയിപ്പിച്ചു കളയുന്ന വസ്തുതയാണ്. ഞങ്ങളവിടെ എത്തിയ ദിവസം ബിലാൽ എന്ന സഹോദരന്റെ വീട്ടിൽ മരണപ്പെട്ടതിന്റെ ലോകത്തോട് വിട പറഞ്ഞതിന്റെ 40-ാം ദിവസം പ്രത്യേകമായി ഒരുക്കിയ മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവിന്റെ വേദനയിൽ വിധിവിയോഗത്തിൽ വേദനിക്കുന്ന ഭാര്യ വീട്ടിലുണ്ട്. മകന്റെ വിയോഗത്തിൽ വേദന മാറിയിട്ടില്ലാത്ത മാതാപിതാക്കൾ ആ വീട്ടിലുണ്ട്. വാപ്പ പോയി എന്ന് വേണ്ടത്ര രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങിയ ഈ 3 മക്കളും മറ്റു കുടുംബാദികളും അവിടെയുണ്ട്. അതിന്റെ എല്ലാം ഇടയിലും അവർ ആശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനം ചൊല്ലി, നാത്ത് ശരീഫുകൾ ചൊല്ലി, മദ്ഹു നബി ചൊല്ലിക്കൊണ്ടാണ് ആ കുടുംബവും നാട്ടുകാരും ആശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ആ രണ്ട് സഹോദരങ്ങളുടെയും പാരത്രിക ലോകം സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. ഔദ്യോഗിക കണക്കുകളിൽ 23 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അനൌദ്യോഗികമായി ആരൊക്കെയുണ്ട് എന്ന് നമുക്കറിയില്ല. ഏതായാലും കൊല്ലപ്പെട്ട മുഴുവൻ സഹോദരങ്ങൾക്കും വിശ്വാസികളുടെയും പാരത്രിക ജീവിതം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. പാരത്രികമായ ഷഹാദത്തിന്റെ അത്യുന്നതമായ സ്ഥാനപദവികൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആ നാട്ടിൽ ഞങ്ങൾക്ക് കാണാനിടയായത് ഞങ്ങൾ ചെല്ലുന്ന കഴിഞ്ഞ വ്യാഴാഴ്ച വരെ 10 ദിവസം തുടർച്ചയായി ആ നാട്ടിലുള്ള മുഴുവൻ സ്ത്രീകളും 24 മണിക്കൂർ സമരത്തിൽ പന്തലിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. തുടർച്ചയായ 10 ദിവസങ്ങൾ
ആ നാട്ടിലെ പുരുഷന്മാരായ ആളുകൾ അവരെ കവർ ചെയ്തുകൊണ്ട് ആവശ്യമായ സേവനങ്ങളും പരിചരണങ്ങളും നൽകി അവർക്ക് സുരക്ഷയൊരുക്കി നിൽക്കുകയാണ്. പിറ്റേന്ന് വെള്ളിയാഴ്ച ഞങ്ങൾ ഡൽഹിയിലെ ഷഹീൻബാഗിലെ പ്രസിദ്ധമായ സമരപ്പന്തലിന്റെ ചാരത്ത് ചെന്നു. അവിടെയും ആ പ്രദേശത്തുള്ള മുഴുവൻ സഹോദരിമാരും തമ്പടിച്ച് സമരപ്പന്തലിൽ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ്. പുരുഷന്മാർ നാട്ടുകാർ അവരെ കവർ ചെയ്ത് വേണ്ട പരിചരണങ്ങളോടെ ഈ നാടിനു വേണ്ടി രാവിനെ പകലാക്കി പകലിനെ ഊർജസ്വലമാക്കി രാവും പകലും സമരം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ ഇന്ത്യയിലെ വിവിധ പട്ടണങ്ങളിൽ വിവിധ ദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ പറയേണ്ട വേദിയല്ല എന്നെനിക്കറിയാം. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആളുകൾ എല്ലാം ബേജാറിലാണ്. എന്താണ് വരും നാളുകളിൽ നമ്മുടെ ജന്മനാട്ടിൽ നമ്മുടെ ജന്മരാജ്യത്ത് നടക്കാൻ പോകുന്നത്? ജനാധിപത്യ വിശ്വാസമുള്ള രാജ്യത്തിന്റെ ക്ഷേമം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും അനിവാര്യമായ സമരപ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവുകയും വേണ്ട വിധത്തിൽ അവരുടെ നടപടികളുമായി മുന്നോട്ടു പോവുകയും ചെയ്യുന്നു. ഇവിടെ എന്റെ വിശ്വാസികളായ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഓരോരുത്തരുടെയും ആപൽ ഘട്ടങ്ങളിൽ നിന്ന് അതിജീവിക്കാനുള്ള ശരിയായ വഴിയെ നമ്മൾ തിരിച്ചറിയണം. രാഷ്ട്രീയപരമായും ഭൗതികമായും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ വ്യത്യസ്തങ്ങളായ മാനങ്ങളും മാനദണ്ഡങ്ങളുമുണ്ട്. അത് ചർച്ച ചെയ്യേണ്ട വേദിയല്ല ഇത്. എന്നാൽ വിശ്വാസികളായ നമുക്ക് ചില അടിയന്തിരമായ വിചാരങ്ങൾ ഇവിടെ നിർവഹിക്കാനുണ്ട്. ഒന്നാമതായി, നമ്മൾ ഈ ജീവിക്കുന്ന നാട്ടിൽ നിന്ന് നമ്മൾ കുടിയിറക്കപ്പെടും എന്ന ഒരു ആലോചന വരുമ്പോഴേക്ക് ആളുകൾ എല്ലാം മറന്നിറങ്ങുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു നബിദിന റാലിയിൽ പങ്കെടുക്കാൻ സമയം കിട്ടാത്തവർ ഒരു മീലാദ് ഘോഷയാത്രയിൽ നടന്നിട്ടില്ലാത്തവർ ഇസ്ലാമിക മുന്നേറ്റത്തിന്റെ വ്യത്യസ്തങ്ങളായ പൊതുപരിപാടികളിൽ ഒന്നും കടന്നു വന്നിട്ടില്ലാത്തവർ ഇന്ന് എല്ലാ മഹല്ലുകളിലും എല്ലാ ദേശങ്ങളിലും സമരവഴികളിൽ റാലികളിൽ പ്രകടനങ്ങളിൽ പ്രതിഷേധങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഈ നാട്ടിൽ നിന്ന് ഒരു നാൾ നമ്മളെ കുടിയിറക്കപ്പെടുമോ എന്ന ആശങ്കയാണ്. എന്നാൽ വിശ്വാസികളെ, നമ്മുടെ രാജ്യത്ത് സർക്കാരുകൾ നടത്താനിരിക്കുന്ന സെൻസസുകൾക്കും ഇവിടെ നടത്താനിരിക്കുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടുകളെ തുടർന്നുള്ള നടപടികൾക്കും ഒരുപക്ഷെ കാലയളവുകൾ ഉണ്ടായേക്കാം. ഈ നിയമത്തിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ തന്നെ അതിന് അവധികൾ ഉണ്ടാകാം. അല്ലാഹു തആല രാജ്യത്തിന് സമാധാനമുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിച്ചു തരുമാറാകട്ടെ. എന്നാൽ നമ്മുടെ ആരുടെയും അവധിയും കാലവും നിർണയിക്കപ്പെടാത്ത ഒരു യാത്ര ഇവിടുന്ന് നിർവഹിക്കാനുണ്ട്. അതൊരു പക്ഷേ ഈ സദസ്സിൽ വെച്ചുകൊണ്ടാകാം, ഈ വേദിയിൽ വെച്ചുകൊണ്ടാകാം, ഈ കേൾക്കുന്ന എല്ലാവരെക്കാളും ആദ്യം പ്രസംഗിക്കുന്നയാളും ആയേക്കാം. അല്ലാഹു അവന്റെ ത്വാഅത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ഇവിടെ നിന്നുള്ള യാത്രയെ കുറിച്ച് ആലോചിക്കേണ്ടവരാണ്. ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യം ബഹിരാകാശ സഞ്ചാരികൾക്ക് വേണ്ടിയുള്ള വ്യത്യസ്ത പദ്ധതികൾ പുരോഗമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിനാവശ്യമായ ട്രെയിനിങ്ങുകൾ നാസയുടെ സഹായത്തോടെ ISROയുടെ അധ്യക്ഷതയിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം അവർ സഞ്ചരിച്ച് പോകാനുള്ളത് ഈ ഭൂമിയിലുള്ള അന്തരീക്ഷ പരിസരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ശൂന്യാകാശത്തേക്കാണ്. ഇവിടെയുള്ള നമ്മുടെ ഭാരമല്ല അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങൾ കഴിയുമ്പോൾ മനുഷ്യന്റെ ഭാരം വ്യത്യാസമാവുകയാണ്. ഒരുപക്ഷെ 70 കിലോ ഉള്ള ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് ബഹിരാകാശ പേടകത്തിൽ യാത്ര ചെയ്തു പോയാൽ 12G12 കഴിയുമ്പോഴേക്ക് അയാളുടെ ഭാരം 480 കിലോഗ്രാം ആയിരിക്കും. അയാൾ ഒരു 6 മണിക്കൂർ ഉറങ്ങി ഉണരുമ്പോഴേക്ക് ഒരുപാട് ഉദയാസ്തമാനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. ശരീരത്തിലെ മുഴുവൻ ഘടനകളും സംവിധാനങ്ങളും മാറും. ഗുരുത്വാകർഷണ ബലമുള്ള ഭൂമിയിൽ നിന്ന് മനുഷ്യന്റെ രക്തചംക്രമണം നടക്കുന്നുണ്ടെങ്കിൽ ആകർഷണ ബലങ്ങളില്ലാത്ത ശൂന്യാകാശത്തെ മനുഷ്യന്റെ അവസ്ഥ തീർത്തും വിരുദ്ധമാണ്. അവിടെ കൃത്രിമമായി ഉണ്ടാക്കുന്ന അറ്റ്മോസ്ഫിയറിന് തകരാറുണ്ടായാൽ ഒരുപക്ഷെ ശരീരത്തിന് മുഴുവൻ രോമകൂപങ്ങളിൽ നിന്നും രക്തം പുറത്തേക്ക് വന്നുകൊണ്ട് ആൾ മരിച്ചുപോയേക്കാം. അപകടകരമായ ഒരുപാട് സന്ധികളും ഒരുപാട് ഘട്ടങ്ങളുമുള്ള യാത്രയാണ് ബഹിരാകാശ യാത്ര. പ്രിയമുള്ളവരെ, അതിലേക്ക് ഞാൻ ഇപ്പോൾ വരുന്നില്ല. അത് ശാസ്ത്രീയമായി വിദ്യാർത്ഥികൾ ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ഏറ്റവും പ്രാധാന്യത്തോടുകൂടി സയന്റിസ്റ്റുകൾ പറയുന്നത് പരിശീലന വേളയിൽ ഗഗനയാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ മൈൻഡ് സെറ്റ് ചെയ്യേണ്ടി വരുന്നത് അവരുടെ ഉറ്റവരെയും ഉടയവരെയും കുടുംബക്കാരെയും എല്ലാം വിട്ടുകൊണ്ടുള്ള ഒരു യാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള മാനസിക വിചാരങ്ങളെയാണ്. നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകുന്ന ഒരു യാത്രയെ താൽക്കാലികമായി കുടിയൊഴിപ്പിക്കപ്പെടും എന്ന ഒരു ആലോചന വരുമ്പോഴേക്ക് നമ്മൾ ആശങ്കയിലേക്ക് പ്രതിസന്ധിയിലേക്ക് വീഴുകയാണ്. എന്നാൽ വിശ്വാസികളായ നമ്മൾ ഇവിടെ എന്നും ജീവിക്കേണ്ടവരല്ല. ഈ ലോകത്ത് ജനിച്ചു വന്ന ഒരാളും ഇവിടെ ഒരിക്കലും എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നവരല്ല. ഇവിടെ നിന്ന് യാത്രയാകേണ്ടവരാണ് എന്ന വിചാരം ഏറ്റവും കൂടുതൽ ഉള്ളവർ വിശ്വാസികളാണ്. ആ വിശ്വാസികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഉള്ളവർ സത്യവിശ്വാസികളാണ്. ആ സത്യവിശ്വാസികളായ നമ്മൾ താൽക്കാലികമായൊന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആരാധനകൾക്ക് ഒരു ആർജവം വരികയാണ്. പള്ളികളിലേക്ക് ആളുകൾ ഒരുപക്ഷെ അധികമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയമായ സദസ്സുകളെ അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ CAA നടപ്പിലായാൽ NRC പ്രാബല്യത്തിൽ വന്നാൽ ഈ രാജ്യത്ത് നമ്മൾ 2ാം കിട പൗരന്മാരായി എഴുതി മാറ്റപ്പെട്ടാൽ, ഒരുപക്ഷെ ഈ രാജ്യത്തുനിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടാൽ, ഒരുപക്ഷെ ഈ രാജ്യത്ത് വന്യമായ തടവറകളിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്ന ആലോചനയാണ് നമ്മളെ വേദനിപ്പിക്കുന്നതെങ്കിൽ ഞാനും നിങ്ങളും എന്നും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അർ റഹീം. പള്ളിയുടെ മിമ്പറിൽ നിന്ന് ഖതീബ് വെള്ളിയാഴ്ച വിളിച്ചു പറയുകയാണ്, ഓ ജനങ്ങളെ, ഒരു യാത്ര വരാനുണ്ട്. അതൊരു പക്ഷേ ഇന്നായിരിക്കാം, നാളെയായിരിക്കാം, അടുത്ത നിമിഷമായിരിക്കാം. എപ്പോഴാണ് ആ യാത്ര വരിക എന്നറിയില്ല എന്ന് പറയുന്ന ശരിയായ ഒരു യാത്രയുണ്ട്, മടക്കമില്ലാത്ത ഒരു യാത്രയുണ്ട്, തിരിച്ചു വരവില്ലാത്ത ഒരു സഞ്ചാരമുണ്ട്, ഒരു കടന്നുപോക്കുണ്ട്. അത് ആലോചിക്കാനുള്ള സമയമാണ് നിങ്ങൾക്കും എനിക്കും ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ശരിയായ വിചാരങ്ങളിലേക്ക് വരണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ആപൽഘട്ടങ്ങൾ വരുമ്പോൾ പരിഹാരമേത് വിധേനയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ രാഷ്ട്രീയപരമായ പ്രതിസന്ധിയുടെ നടുവിൽ
മറുഭാഗത്ത് ലോകത്ത് സാങ്കേതിക വിദ്യയുടെ അത്യുന്നതിയിൽ നിന്ന് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും മുഴുവൻ രാജ്യങ്ങളും അവരുടെ നിസ്സാരമായ ഉൽപ്പന്നങ്ങൾ മുതൽ അവരുടെ സാങ്കേതിക ഉൽപ്പന്നങ്ങൾ വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മെയ്ഡ് ഇൻ ചൈനയാണെങ്കിൽ ഇന്ന് ചൈനയിൽ നിന്നുള്ള കൊറോണ വൈറസ് ലോകത്ത് മുഴുവനും അതാ വ്യാപകമായി ഇന്ന് ആരോഗ്യ പ്രതിസന്ധിയുടെ മുമ്പിൽ ആരോഗ്യ അടിയന്തിരാവസ്ഥയുടെ മുമ്പിലേക്ക് ലോകം വന്നിരിക്കുകയാണ്. എല്ലാ സാങ്കേതിക വിജ്ഞാനങ്ങളെയും പരാജയപ്പെടുത്തി എല്ലാ ടെക്നിക്കൽ ബ്രെയിനുകളെയും ഇല്ലായ്മ ചെയ്ത് കൊറോണ വൈറസ് ലോകത്തെ മുഴുവനും പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തും അത് കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല അത്തരം വിപത്തുകളെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ. വൈറസ് ബാധയേറ്റവർക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫാഅ നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ജനിച്ച് നീ മണിക്കൂറുകൾ കഴിഞ്ഞ കുട്ടിക്ക് വരെ ബാധിച്ചു എന്നാണ് പുതിയ വാർത്തകൾ വരുന്നതെങ്കിൽ ഇതിന്റെ എല്ലാം ഒരു പരമാധികാരി ആരെന്ന് ലോകമാലോചിക്കാനുള്ള ഉണർത്തലാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തേ അത് ആലോചിക്കാത്തത് എന്നാണ് ലോകത്തോട് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ആലോചിക്കാനുള്ള സമയമാണിത്. എന്തുകൊണ്ടാണ് ശാസ്ത്ര സാങ്കേതികതയുടെ നിർമ്മാണ വൈവിധ്യങ്ങളുടെ ലോക കമ്പോളങ്ങളുടെ ലോക ഗവേഷണങ്ങളുടെ അന്വേഷണ വിചാരങ്ങളുടെ ഉപകരണ വൈവിധ്യങ്ങളുടെ നിർമ്മാണ പാരമ്പര്യത്തിൽ നിന്ന് ലോകത്തിന്റെ കമ്പോളത്തെ കൈയടക്കി ഒന്നാം കിട രാജ്യങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന ചൈന എന്തുകൊണ്ടെന്ന് ലോകത്തോട് കൈനീട്ടുകയാണ്, ലോകത്തിന് മുമ്പിൽ യാചിക്കുകയാണ്, ലോകരാഷ്ട്രങ്ങൾ ഇഷ്യൂ ചെയ്ത വൈസ പിൻവലിക്കുകയാണ്, ചൈനയിലേക്ക് പോകുന്നവരെ തടയുന്നു, ചൈനയിൽ നിന്ന് വരുന്നവരെ തടയുന്നു. ഇതുപോലെ ലോകത്തെ മുഴുവനും ചൈന ഒരു തുരുത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ അധികാരികൾക്കും മേലെ ഒരു അധികാരിയുണ്ട് എന്നതിന്റെ വലിയ പാഠമല്ലേ നൽകിക്കൊണ്ടിരിക്കുന്നത്. അറിയണേ സഹോദരന്മാരെ, നമ്മൾ ഇത്തരം പ്രതിസന്ധികളെല്ലാം നാൾക്ക് നാളെ വരുമ്പോൾ മഹാനായ അബൂബക്കർ അൽഅദനി തങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച അവിടുത്തെ രചനയിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾ വഴികേടായി സഞ്ചരിക്കുമ്പോൾ പരീക്ഷിക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത രോഗങ്ങൾ കൊണ്ടാണ്. അതിൽ മഹാനവർകൾ എഴുതിയതിൽ കൊറോണ വൈറസിനെയും എണ്ണിപ്പറഞ്ഞത് കാണുമ്പോൾ എത്ര വലിയ ആശ്ചര്യമാണത്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം. ഒരു ഭാഗത്ത് ആരോഗ്യപരമായ പ്രതിസന്ധി, മറുഭാഗത്ത് നിൽക്കുന്നത് രാഷ്ട്രീയപരമായ പ്രതിസന്ധി, വേറൊരു ഭാഗത്ത് നിലകൊള്ളുന്നതോ സാമ്പത്തികമായ ഒരുപാട് ചോദ്യങ്ങൾ. ഇതെല്ലാം വരുമ്പോൾ വിശ്വാസികളിലേക്ക് ഞാൻ വീണ്ടും മടങ്ങി വരികയാണ്. ഇതൊരു ആത്മീയതയുടെ മജ്ലിസാണ്. ഇത് മാസം എല്ലാ മാസവും മദീനയുടെ ഉമ്മരത്തേക്ക് പതിനായിരങ്ങളുടെ ഹൃദയങ്ങളെ അനുരാഗത്തിന്റെ തേരിലേറ്റി പ്രണയത്തിന്റെ ചക്രവർത്തിയുടെ രാജ്യാസ്ഥാനത്തേക്ക് മഹബ്ബത്തിന്റെ സ്വലാത്തിന്റെ വീതികൾ എത്തിച്ചു തീർക്കുന്ന ഒരു മജ്ലിസാണ്. അല്ലാഹു ജല്ല ജലാലുഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വാഹമ്മദ് ആസ്മാനോ മേ മദീന രാജധാനി ഹേ ദോ ആലം പർ ഹുകൂമത് ഹേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ലോകത്തോട് നൽകുന്ന ഉത്തമമായ പാഠങ്ങളെ വായിച്ചെടുക്കേണ്ട സമയമാണിത്. ഒരു ഭാഗത്ത് നമ്മൾ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളുടെ നടുവിലാണ്. എന്നാൽ വിശ്വാസികളായ ആളുകൾക്ക് ഇതിൽ നിന്നെല്ലാം ഒരു അതിജീവനത്തിന്റെ മാർഗമുണ്ട്. ഒരു ഭാഗത്ത് സമരങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടക്കുമ്പോൾ നമ്മൾ അതിൽ സഹകരിക്കേണ്ടതുണ്ട്. മെഡിക്കൽ ട്രീറ്റ്മെന്റുകളുടെ മുമ്പിൽ നമ്മൾ സഹകരിക്കേണ്ടതുണ്ട്.
ഇതിന്റെ എല്ലാം നടുവിലും ഒരു വിശ്വാസിയുടെ മനസ്സ് വരേണ്ടത്. അല്ലാഹു ജല്ല ജലാലുഹു തീരുമാനിക്കാതെ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരമല്ലാതെ ഒരു കാര്യവും തടസ്സപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. ഈ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഏതിന്റെയും നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിൽ. എല്ലാ നിയന്ത്രണാധികാരങ്ങളുടെയും പരമാധികാരി അല്ലാഹുവാണ്. ഈ ഒരു വിശ്വാസത്തിൽ നമ്മൾ ഉറക്കണം. എന്നിട്ട് നമ്മൾ ആത്മീയമായ കർമ്മങ്ങളിലേക്ക് വരണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഉദാഹരണത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻഗാമികളുടെ സംഭവം മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നു, അതാ മുൻകാലത്ത് ജീവിച്ചിരുന്ന മൂന്നാളുകൾ ഒരു ഗുഹയുടെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. ആ കുടുങ്ങിയപ്പോൾ ഒരു ഗുഹയിലേക്കാണ് അവർ രാപ്പാർക്കാൻ എത്തിച്ചേർന്നത്. ഗുഹയിലേക്ക് അവർ മൂന്ന് പേരും കടന്നു കഴിയുമ്പോൾ ആ ഗുഹാമുഖത്ത് വലിയൊരു പാറ വന്ന് അടയുകയാണ്. അങ്ങനെ പാറ വന്ന് അടഞ്ഞപ്പോൾ അവരാലോചിച്ചു, പടച്ചവനെ, ഇവിടുന്ന് വിളിച്ചു പോവിയാൽ കേൾക്കുന്ന ആളുകളില്ല. ഞങ്ങൾ ഇവിടെ കുടുങ്ങിയ വാർത്ത ലോകമറിയാനൊരു സംവിധാനവും ഇല്ല. ആരോരും സഹായിക്കാനില്ല. ആരുടെയും സഹകരണങ്ങൾ ലഭിക്കാനില്ല. ഇതൊരു ആപൽഘട്ടമാണ്. ഇതൊരു പ്രതിസന്ധിയുടെ നടുവിലാണ്. ഇത് ഏറ്റവും വലിയ ദുരന്തത്തിന്റെ കയത്തിലാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്താണ് എന്നവർ ആലോചിക്കുമ്പോൾ അവര് തീരുമാനമാവുകയാണ്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ വജിഹിനു വേണ്ടി മാത്രം നമ്മൾ ചെയ്ത കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അത് മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. ഏറ്റവും കുടുങ്ങിയ സമയത്ത് അവരാലോചിക്കുക, എന്താ ഇവിടുന്ന് രക്ഷപ്പെടാനൊരു മാർഗം. വിളിച്ചു പോയിട്ട് കാര്യമില്ല, സമരം ചെയ്തിട്ട് കാര്യമില്ല. ഈ ഗുഹയുടെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മുന്തിയാൽ തള്ളിയാൽ നീങ്ങാത്ത ഭീമാകാരമായ പാറ വന്നടഞ്ഞിരിക്കുന്നു. ഈ സംഭവം പറയുന്നത് ആരാണ്? സ്വാദിഖുൽ മസ്ദൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെ അവർ ആലോചിച്ചു, എന്റെ ജീവിതത്തിൽ യാ റബ്ബു യാ അല്ലാഹ്, എന്റെ ജീവിതത്തിൽ അവർ ഓരോരുത്തരും ആലോചിക്കുകയാണ്, അല്ലാഹുവിന്റെ വജിഹിന് വേണ്ടി മാത്രം, പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം നിഷ്കളങ്കമായി ചെയ്ത കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അത് മുന്നിൽ വെച്ചുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യാം. ഇന്ന് നമ്മള് NRC-ന്നും CA-ന്നും സലാമത്താകാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ അർക്കാൻ അങ്ങനെ ഒരു ഉപാധി സ്വീകരിച്ചാൽ നമ്മുടെ കയ്യിൽ എന്ത് അമലാ ഉള്ളത്? പഠിച്ചോനെ, ഞാൻ ആ കാര്യം ചെയ്ത് നിന്റെ വജിഹിനു വേണ്ടി മാത്രമാണ്, നിഷ്കളങ്കമായി ചെയ്തതാണ് എന്ന് പറയാൻ പറ്റുന്ന അമലുകൾ നമ്മുടെ പക്കലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നിങ്ങളെല്ലാവരും പലവരു കേട്ടിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് വിശദമായി ഞാൻ ആ സംഭവം പറയുന്നില്ല. അതിന്റെ ഒരു മെസ്സേജ് മാത്രമേ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നുള്ളൂ. ഒന്നാമത്തെ ആള് പറയുന്നത് എന്താണ്? അതാ ഞാൻ കാട്ടിൽ പോയി വിറക് വെട്ടി നാട്ടിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്ത് അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആളാണ്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നാൽ ആദ്യമായി ഞാൻ ചെയ്യുന്നത് എന്റെ മാതാപിതാക്കൾക്ക് ആവശ്യമായ പാൽ പാനീയം നൽകലാണ്. എന്നിട്ട് മാത്രമേ ഞാൻ എന്റെ വീട്ടിൽ എന്ത് കാര്യവും ചെയ്യാറുള്ളൂ. എന്റെ മക്കളെ ഞാൻ പരിഗണിക്കാറുള്ളൂ. എന്റെ ജീവിതത്തിന്റെ ഒരു നടപ്പാണ്. ഞാൻ വീട്ടിലേക്ക് വന്നാൽ എന്റെ മാതാപിതാക്കൾക്ക് ആവശ്യമായ പാൽ അവർക്ക് നൽകി, എന്നിട്ട് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഭക്ഷണം നൽകി അവർക്ക് വിശ്രമിക്കാൻ അവസരം നൽകിയിട്ടല്ലാതെ ഞാൻ എന്റെ വീട്ടുകാർക്കൊന്നും ചെയ്തു കൊടുക്കാറില്ല.
അങ്ങനെ ഒരു ദിവസം ഞാൻ വൈകിപ്പോയി വീട്ടിലേക്ക് വന്നപ്പോൾ എന്റെ വാപ്പയും ഉമ്മയും ഉറങ്ങുകയാണ്. വാപ്പയും ഉമ്മയും ഉറങ്ങിപ്പോയി. ഞാൻ എങ്ങനെ അവർക്കുള്ള പാൽപാത്രം കയ്യിലെടുക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കുമുള്ള പാൽപാത്രം പാനപാത്രം ഞാൻ കയ്യിലെടുത്തു. അവരുണരുന്നതും കാത്ത് അവരുടെ കട്ടിലിന്റെ അവരുടെ ഉറങ്ങുന്ന സ്ഥലത്തിന്റെ അടുക്കൽ ഞാൻ കാത്ത് നിൽക്കുകയാണ്. എന്റെ മക്കൾ എന്റെ കാൽക്കൽ കിടന്ന് നിലവിളിക്കുമ്പോഴും എന്റെ എല്ലാമെല്ലാമായ മാതാപിതാക്കൾക്ക് പാനീയം നൽകാതെ മക്കൾക്കു നൽകാൻ എന്റെ മനസ്സ് വന്നില്ല. എന്റെ വാപ്പയും ഉമ്മയും ഉറങ്ങുകയാണ്. അവരെ ഉണർത്താൻ എന്റെ മനസ്സനുവദിച്ചില്ല. അവർക്ക് പാലു നൽകാതെ എന്റെ മക്കൾക്ക് നൽകാനും ഞാൻ ആഗ്രഹിച്ചില്ല. അല്ലാഹുവേ, എന്റെ പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറേണ്ട ചില ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. ഇന്നിവിടെ മാതാപിതാക്കളെ ആദരിക്കുന്ന മക്കൾ എത്രയുണ്ട്? മാതാപിതാക്കളെ മറന്നു കളയുന്ന പുതിയ തലമുറയുടെ സംസ്കാരം ഒന്ന് ആലോചിച്ചു നോക്കേണ്ടതാണ്. മാതാപിതാക്കളെ വേണ്ട പോലെ ആദരിക്കാത്തവർ ഈ ഗുണപാഠത്തിൽ നിന്ന് ജീവിതത്തെ ഇനി റീമേക്ക് ചെയ്യേണ്ടതാണ്. ഒന്ന് പറയട്ടെ, അങ്ങനെ എന്റെ ഉപ്പയും ഉമ്മയും ഉറങ്ങുകയാണ്. അവരെ ഉണർത്താൻ എന്റെ മനസ്സനുവദിച്ചില്ല. എന്നാൽ അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്റെ മക്കൾക്ക് കൊടുക്കാനും എന്റെ മനസ്സനുവദിച്ചില്ല. اللهم إن كنت فعلت ذلك لمرضاتك فرج عنا ما نحن فيه. اللهവേ, പടച്ചവനെ, ഞാൻ ഈ കാര്യം ചെയ്തത് നിന്റെ പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ വേറെ ആരെയും, വേറെ ഒരു സ്ഥാനത്തിനല്ല, ഒരു മാനത്തിനല്ല, ഒരു അംഗീകാരത്തിനല്ല, ഒരു ലോകമാന്യതയ്ക്കല്ല. ഇൻകുന്തു ഫഅൽതു ദാലിക ലിമർദാതിക, അല്ലാഹുവേ, നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. സ്വഭാവപരമായ പരിശുദ്ധി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ആദാബുകളുടെ മഹത്വം നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ അത് മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ തവസ്സുൽ ചെയ്തുകൊള്ളൂ എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ സന്ദേശം. ആദാബുകൾ, അഖ്ലാഖുകൾ നിങ്ങൾ നല്ലതുപോലെ ഉണ്ടെങ്കിൽ, നമ്മുടെ ആദാബുകളുടെ ലോകം എവിടെയാണ്? ഉപ്പയോട്, ഉമ്മയോട്, ഉസ്താദുമാരോട്, അല്ലാഹു ആദരിച്ച വസ്തുവകകളോട്, വിശേഷങ്ങളോട് ഞാനും നിങ്ങളും വേണ്ട അതബോട് പെരുമാറിയാൽ ജല്ല ജലാലായ റബ്ബിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാനുള്ള അമലുകൾ നമുക്കുണ്ടാകും. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പരിശോധിച്ചു നോക്കൂ സഹോദര, നമ്മുടെ കയ്യിൽ എന്തു സൽക്രമമാണ് ഈ മേഖലയിൽ വെക്കാനുള്ളത്? പ്രിയമുള്ളവരെ, അവര് ദുആ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നറിയണം, അവാനലോകത്തേക്ക് ഉയരുന്ന കൈകൾ എത്ര മലിനമാണ്, അല്ലാഹുവിലേക്ക് പ്രാർത്ഥിക്കുന്ന നാവുകൾ എത്ര മലിനമാണ്, ഉയരുന്ന നേത്രങ്ങൾ എത്ര മലിനമാണ്. ഈ മാലിന്യം നിറഞ്ഞ കൈകളും മാലിന്യം നിറഞ്ഞ നാവുകളും മാലിന്യം നിറഞ്ഞ കണ്ണും വാനലോകത്തേക്ക് ഉയർന്നാൽ അല്ലാഹുവിന്റെ കടാക്ഷങ്ങൾ ഭൂമിയിലേക്ക് പെയ്തു വരുമോ? നിങ്ങളൊന്ന് ആലോചിക്കണം. വൃത്തികേടുകൾ നിറഞ്ഞ കൈകൾ ഉയർത്തിയാൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ, കടാക്ഷത്തിന്റെ മലക്കുകൾ എങ്ങനെ ഉത്തരം ചെയ്യാനാണ്? നമ്മുടെ കൈകളോട് നമ്മളൊന്ന് ചോദിക്കുക. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ കൈകൾ വ്യവഹാരം നടത്തിയതിൽ എത്ര കളവ് വന്നുപോയി? നമ്മുടെ ഷെയർ ചെയ്ത മെസ്സേജുകളിൽ എന്തെല്ലാം വന്നുപോയി?
നമ്മുടെ കയ്യിലുള്ള ഡിവൈസിൽ നമ്മൾ ടച്ച് ചെയ്തപ്പോൾ ഏതെല്ലാം കവാടങ്ങളാണ് തുറന്നു പോയത്. ഈ കൈകൾ എങ്ങനെയാണ് ജല്ല ജലാലായ റബ്ബിലേക്ക് ആവശ്യം ഉന്നയിക്കാൻ വേണ്ടി ഉയർത്താൻ പറ്റുമോ? ഒന്ന് മനസ്സിരുത്തി ആലോചിക്കൂ കൂട്ടുകാരാ. നമ്മുടെ കൈകളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ കൈകളുടെ അവസ്ഥ എന്താണ്? വാനലോകത്തിന്റെ കാരുണ്യ കവാടങ്ങളെ തേടിയിട്ട് ഉയർത്താൻ പറ്റുന്ന കൈകൾ എവിടെ? മാലിന്യങ്ങൾ, അനാവശ്യങ്ങൾ, തോന്നിവാസങ്ങൾ, വൃത്തികേടുകൾ ഇടപെട്ട ഈ കൈകൾ എങ്ങനെയാണ് റബ്ബിലേക്ക് തേടുന്നത്? പഠിച്ചവനെ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമെന്ന് പറയാൻ ഞാനും നിങ്ങളും മനസ്സിരുത്തി ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഇന്ന് കളവ് പറയുന്നത് നാവിനേക്കാൾ കൂടുതൽ വിരൽ തുമ്പുകളായ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൈബത്ത് പറയുന്നത് നാവുകളേക്കാൾ വിരൽ തുമ്പുകളായ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കലാപങ്ങൾ ഉയർത്തുന്നത്, കാലുഷ്യങ്ങൾ പടർത്തുന്നത്, അതുപോലെ തന്നെ ക്രൂരതയ്ക്ക് കാരണമാകുന്നത്, കുടുംബ വഴക്കുകൾ ഉണ്ടാകുന്നത്, തമ്മിൽ തമ്മിലുള്ള പ്രതിസന്ധികൾ ഉയർത്തുന്നത്, ഇങ്ങനെ ഈ ലോകത്തിൽ നിന്ന് ഫിത്നകളുടെ അമരത്ത് നമ്മുടെ വിരൽ കൊടികൾ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു കാലമല്ലേ സഹോദര? അറിയണേ എന്തൊരാപത്തിന്റെ കാലമാണ്. കൈകൾ സംസാരിക്കാൻ ഒരുങ്ങിയാൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ചെന്ന് നമ്മുടെ കൈകൾ സംസാരിക്കാൻ ഒരുങ്ങിയാൽ, നമ്മുടെ കാലുകൾ സാക്ഷി പറയാൻ ഒരുങ്ങിയാൽ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നാളെ റബ്ബിന്റെ കോടതിയിൽ നാവുകൾ മുദ്രവെച്ച് കൈകളൊന്ന് സംസാരിക്കാൻ ഒരുങ്ങിയാൽ, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ തെച്ചു ചെയ്ത എത്രയെത്ര കാര്യങ്ങൾ നമ്മുടെ കരങ്ങൾ വിളിച്ചു പറയും, അവസ്ഥയൊന്നറിയുമോ? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എസ്എംഎസും ഒഴിഞ്ഞിട്ടില്ല, ടെക്സ്റ്റ് മെസ്സേജും ഒഴിഞ്ഞിട്ടില്ല, വീഡിയോയും ഒഴിഞ്ഞിട്ടില്ല, ഷെയറുകളും ലൈക്കുകളും ഒന്നും ഒഴിഞ്ഞിട്ടില്ല എന്ന് നാളെ പരലോകത്ത് വിളിച്ചു പറയാൻ മാത്രമുള്ള വിചാരണയുടെ പുസ്തകം വരുമ്പോൾ ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ. കൈകളുടെ സംസാരം എവിടം വരെയാണ് നമ്മളെ എത്തിക്കുക? കരങ്ങൾ സംസാരിക്കാൻ ഒരുങ്ങിയാൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ പ്രൈവറ്റ് ഫോണിൽ നമ്മൾ കൈകാര്യം ചെയ്തത് മുഴുവനും നമ്മുടെ കൈ വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ ഓരോ നാളുകൾ നമ്മളുടെ നമ്മുടെ കരവ്യവഹാരങ്ങൾ അത് കടന്നു പോകുന്നത് ഉമ്മമാര് സഹോദരിമാരറിയണം. പരദൂഷണത്തിന്റെ, പകയുടെ, ഏഷണിയുടെ, വിദ്വേഷത്തിന്റെ, കളവിന്റെ ഏതെല്ലാം അധ്യായങ്ങളാണ് കൈകൾക്ക് വിളിച്ചു പറയാനുണ്ടാവുക? എല്ലാം ഇന്ന് നമ്മുടെ ടച്ച് സ്ക്രീനിലേക്ക്, നമ്മുടെ വിരൽ തുമ്പിലേക്ക്, നമ്മുടെ വിരൽ പ്രയോഗങ്ങളിലേക്ക് കടന്നുപോയി. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കൈകൾ വാനലോകത്തെ കുയർത്തിയാൽ എന്തു ചെയ്യാനാണ്? അല്ലാഹുവിൽ നിന്ന് ഇജാബത്ത് കിട്ടണമെങ്കിൽ ഉയർത്തുന്ന കരങ്ങൾക്ക് വിശുദ്ധി വേണം, ഉയരുന്ന കൺകോണുകൾക്ക് അല്ലെങ്കിൽ നേത്രങ്ങൾക്ക് വിശുദ്ധി വേണം, സ്പെൽ ചെയ്യുന്ന നാവുകൾക്ക് വിശുദ്ധി വേണം. ഇതുണ്ടാകുമ്പോഴല്ലേ അല്ലാഹുവിൽ നിന്ന് ഇജാബത്ത് കിട്ടുകയുള്ളൂ. അതാണ് മഹാനായ സയ്യിദുനാ ബായസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ശിഷ്യൻ. അതാ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മുസ്ലിയാരും ഒരു സംഘവും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. മഴ കിട്ടുന്നില്ല. മഴ കിട്ടണില്ല. നാട്ടുകാരോട് ചോദിച്ചു, എന്താ ഇവിടെ കൂടിയിരിക്കണത്? ഞങ്ങളെ നാട്ടിൽ മഴയില്ല. ഞങ്ങൾ ഇസ്തിസ്ഖാ നിസ്കാരം നടത്തിയിട്ട് മഴ കിട്ടുന്നില്ല.
അപ്പോൾ മഹാനരായ ബായസീദ് നിങ്ങളുടെ ശിഷ്യൻ വാനലോകത്തേക്ക് കണ്ണങ്ങ് ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അൻസിൽ സമാ അലൈനാ മിദ്റാറാ ബിഹഖി ഐനായ അല്ലതീ റഅത് അബായസീദനിൽ ബത്താമി. അബൂയസീദ് അൽ ബസ്താമി തങ്ങളെ കണ്ട കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വർഷിച്ചു തരണേ അല്ലാ. ഇപ്പൊ ദ്വാരക്കുമ്പോ കേട്ടുന്നാക്ക് ഒരു പുച്ഛം, എന്താപ്പൊ അബൂയസീദ് അൽ ബസ്താമിയെ കണ്ട കണ്ണിന് ഇത്ര വലിയ ബഹുമാനോ? പയാള് ചോദിച്ചു, അത്രേ അബൂജഹൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ലേ? അപ്പോൾ പറഞ്ഞു, ഇല്ല, അബൂജഹൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കണ്ടിട്ടില്ല, അബൂയസീദ് കണ്ടത് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി എന്നവരെയാണ്. അബൂജഹലിന്റെ ദൃഷ്ടിയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ റസൂലുള്ളാഹി ആയിട്ടുണ്ടായിരുന്നില്ല. അബൂജഹലിന്റെ കാഴ്ചയിൽ അബ്ദുല്ലാഹിയുടെ മകനെയാണ് കണ്ടിട്ടുള്ളത്. അതേ സമയത്ത് കാണേണ്ട പോലെ കണ്ടവരാണ് ഹബീബായ തങ്ങളെ കാണുന്നു. അതല്ലേ അലി വഫാതങ്ങൾ പറഞ്ഞത്, ലോ അബ്സറ ശൈത്താനു തൽഅത നൂരിഹി, ഫീ വജ്ഹി ആദമ കാന അവ്വല മൻ സജദ. ഇബിലീസങ്ങാനം ആദൻ നബി അലൈഹിസ്സലാമിന്റെ മുഖകമലത്തിൽ നിന്ന് ഹബീബായ തങ്ങളുടെ പ്രഭാവത്തെ കണ്ടിരുന്നെങ്കിൽ ആദൻ നബിക്ക് ആദ്യം സുജൂദ് ചെയ്യുന്ന ആളായി മാറിയേനെ ഇബിലീസ്. പക്ഷേ ഇബിലീസിന് ആദൻ നബിയെ നബിയായി കാണാൻ കഴിഞ്ഞില്ല. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു മഹ്ലൂക്കായിട്ട് കാണാനേ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ ത്വീൻ. ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ ത്വീൻ എന്ന് പറയാനുള്ള കാരണം, അപ്പോൾ ആദൻ നബിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇബ്ലീസിന്. കണ്ടത് അല്ലാഹുവിന്റെ പടപ്പിൽ നിന്ന് മണ്ണാൽ പടച്ച ഒരു പടപ്പിനെയാണ് കണ്ടത്, കാണാനായിട്ടില്ല. ഔലൗറ അന്നംറൂദു നൂറ ജമാലിഹി അബദൽ ജലീല മഅൽ ഖലീലി വമാഅനദ്. അതേ കണ്ടിരുന്നുവെങ്കിൽ നംറൂദ് എന്ന് പറയുന്ന അഹങ്കാരി എങ്ങാനും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹുവിന്റെ ഖലീലായി കാണുകയും അവിടുത്തെ മുഖത്ത് ഹബീബായ തങ്ങളുടെ പ്രഭാവം കാണുകയും ചെയ്തിരുന്നെങ്കിൽ അബദൽ ജലീല മഅൽ ഖലീൽ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ നിന്നുകൊണ്ട് ജലീലായ അല്ലാഹുവിനെ ആരാധിച്ചേനെ വമാഅനദ്, ശത്രുവത്തിലേക്ക് ശത്രുതയിലേക്ക് വരുമായിരുന്നില്ല. ആരാണ് പറയുന്നത്? മഹാനായ അലി വഫാത്തങ്ങളെ പറയുകയാണ്. കാണേണ്ടവരെ കാണേണ്ടതുപോലെ ആധ്യാത്മികതയുടെ ആത്മീയ നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുമ്പോഴേ ജയിക്കാനാവുകയുള്ളൂ. ഈ മജ്ലിസിന്റെ അത്യുന്നതമായ സാരഥ്യം ബഹുമാനപ്പെട്ട കില്ലൂർ സയ്യിദ് അവർ നമ്മുടെ ഈ മജ്ലിസിലേക്ക് വരികയാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം ഇതുപോലെയുള്ള ആയിരക്കണക്കിന് ആത്മീയ സദസ്സുകൾക്ക് സാരഥ്യം നൽകാനും ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകാനുമുള്ള ഒരു കേന്ദ്രമായി അല്ലാഹു തആല അവർക്കും നമുക്കും എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് വേഗം പറഞ്ഞു നിർത്തുന്നു, നീട്ടുന്നത് ഉചിതല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണേണ്ടതുപോലെ കാണാൻ കഴിഞ്ഞില്ല. അതാണ് മഹാനായ ബായസീദ് തങ്ങളുടെ ശിഷ്യൻ പറയുന്നത്.
എന്റെ ഈ കണ്ണ് ഞാൻ കണ്ടതാരെയാണ് വലിയും എന്ന ഉലിയ ഇല്ല സയ്യിദു ത്വായിഫ എന്ന് ഒരു ഭാഗത്ത് പറയാൻ പറ്റുന്ന ആധ്യാത്മികതയുടെ അത്യുന്നതങ്ങളിൽ ആധ്യാത്മികാധികാരത്തിന്റെ രാജകിരീടത്തിലിരുന്ന മഹാനരായ അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹുവിനെ കാണേണ്ടതുപോലെ കണ്ണാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കണ്ണുകൾ അനാവശ്യം കണ്ടുകൊണ്ട് ആ കണ്ണുകളെ മലിനമാക്കിയാൽ വാനലോകത്തേക്ക് ഉയർന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉയരുമ്പോൾ ഉത്തരം എങ്ങനെ ലഭിക്കാനാണ് നമ്മുടെ കണ്ണുകൾ പരിശുദ്ധമാകണം നമ്മുടെ നാവുകൾ വിശുദ്ധമാകണം അനാവശ്യങ്ങൾ പറയുന്ന നാവുകൾക്ക് എന്ത് മൂല്യം ഇന്ന് പ്രിയമുള്ളവരെ പരദൂഷണം നിസാരവൽക്കരിക്കപ്പെട്ട കാലമാണ് ഏഷണി സാർവത്രികമായ കാലമാണ് നിങ്ങളെങ്ങാനും ഇന്ന് എന്തുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പരദൂഷണം പറഞ്ഞാൽ അതിന്റെ ദുർഗന്ധം അനുഭവിച്ചേനെ ആളുകൾ പരദൂഷണത്തിന്റെ ദുർഗന്ധം അത് അനുഭവിക്കാൻ കഴിയും എന്നുള്ള ആളുകൾക്ക് ഇന്നെന്താ പരദൂഷണത്തിന്റെ ദുർഗന്ധം ഇല്ലാത്തത് പരദൂഷണം സാർവത്രികമായി പോയത് മീൻ മാർക്കറ്റിൽ താമസിക്കുന്നവർക്ക് മീനിന്റെ സ്മെല്ല് ബുദ്ധിമുട്ടുണ്ടാവില്ല പുറത്തുനിന്ന് ചെല്ലുന്ന ആളുകൾക്കാണ് ആ പടച്ചോനെ ഈ മീനിന്റെ സ്മെല്ലല്ലോ എന്ന് പറയാ അതേസമയത്ത് അവിടെ നാൾക്ക് നാളായിരിക്കുന്ന ആളുകൾക്ക് ആ മീനിന്റെ ദുർഗന്ധം ഒന്നും പ്രയാസം ഉണ്ടാവില്ല പണ്ടൊക്കെ കഥ പറയാറുണ്ടല്ലോ മീൻ മാർക്കറ്റിലേക്ക് കെട്ടിച്ചു വിട്ട പെൺകുട്ടിയെ പോലെയെന്ന് ആ കുട്ടി പറഞ്ഞു അത്രേ ഞാൻ വന്ന ദിവസമൊക്കെ ഇവിടെ ഭയങ്കര മീനിന്റെ സ്മെല്ലായിരുന്നു ഇപ്പം ഇവിടെ കുഴപ്പമൊന്നും ഇല്ല എന്ന് സംഭവം അവൾ ആ സ്മെല്ലിനോട് ലയിച്ചു ചേർന്നതാണ് എന്നതുപോലെ ഇന്ന് പരദൂഷണത്തിന്റെ ദുർഗന്ധം അനുഭവിക്കാൻ കഴിയാത്തത് ഇവിടെ നമുക്ക് ഫീല് ചെയ്യാത്തത് എല്ലാവരും അതിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മൾ ഒരാളെയും നമ്മൾ ഗീബത്ത് പറയാൻ പാടില്ല ഒരാളെയും പരദൂഷണം നടത്താൻ പാടില്ല ആ പരദൂഷണത്തിന്റെ വിപത്തെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല നമ്മുടെ എല്ലാ അമലുകളെയും നശിപ്പിച്ചു കളയുന്നതാണ് പിന്നെ പരദൂഷണത്തിനൊരു പ്രത്യേകതയുണ്ട് നമുക്കുള്ള യഥാർത്ഥ നന്മകൾ അതുകൊണ്ട് ഇല്ലായ്മ ചെയ്യപ്പെടും വേറൊരാളുടെ കുറവുകൾ നോക്കി നടക്കുമ്പോൾ നമ്മുടെ കുറവുകൾ ലോകത്തറിയപ്പെടും ഇവിടെ കുറവില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല മഅസൂമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളുമല്ലാതെ മഅസൂമീങ്ങളായ അമ്പിയാക്കളും മഹ്ഫൂദുകളായ ഔലിയാക്കളുമല്ലാതെ കുറവുകളില്ലാത്തവരാരാണ് എല്ലാവരും കുറവുകളുള്ളവരാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് നിങ്ങൾ മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നോക്കാനല്ല നമ്മൾ നമ്മുടെ കുറവുകളിലേക്ക് നോക്കാനാണ് എന്റെ കുറവിലേക്ക് നോക്കി അതിനെ തിരുത്തേണ്ടവനാണ് ഞാൻ മറ്റുള്ളവന്റെ കുറവ് നോക്കിയിട്ട് പ്രചരിപ്പിക്കേണ്ടവനല്ല അതുകൊണ്ട് ഗീബത്ത് നമ്മുടെ കർമ്മങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്ത് കളയുന്നതാണ് അസൂയയോ നമ്മുടെ അമലുകളെ വിറകിനെ തീ വിഴുങ്ങുന്നത് പോലെ ചെയ്യുന്ന അമലുകൾ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാര്യമാണ് അസൂയ കച്ചവടക്കാരോട് അസൂയയുണ്ടാകുന്നത് കച്ചവടക്കാർക്കാണ് അസൂയയുടെ പ്രശ്നം അങ്ങനെയാണ് ഓരോ മേഖലയിലുള്ളവർക്കാണ് പരസ്പര അസൂയ ഉണ്ടാവുക മൗലിയമാരായ നമുക്ക് മൗലിയമാരോട് അസൂയ ഉണ്ടാവാൻ സാധ്യത ആ മൗലിയാർ അത്ര ഉഷാറായി പോയല്ലോ ഈ മൗലിയാർക്ക് സഹിക്കൂല അവന്റെ കച്ചവട സ്ഥാപനത്തിൽ നല്ല കസ്റ്റമേഴ്സ് വരുന്നുണ്ടല്ലോ നല്ല ആളുകൾ വരുന്നുണ്ട് അവന്റെ കടയിൽ അതുകൊണ്ട് അതിലേക്ക് അസൂയ വരികയാണ് ഇല്ലായ്മകൾ പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം അറിയുന്നവനാണ് അസൂയ കൊണ്ട് നന്മകൾ ഇല്ലായ്മ ചെയ്യപ്പെടും അതുപോലെ തന്നെ നമ്മൾ നാവ് കൊണ്ട് കളവ് പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് ഏഷണി പറഞ്ഞാൽ അമലുകൾ നഷ്ടമാണ് കാരണമെന്തേ
മുൻഗാമികളായ ആളുകൾ ഒരു പക്ഷേ ഈ മജ്ലിസിൽ 20 ഹജ്ജ് ചെയ്തവരുണ്ടാകാം, 30 ഹജ്ജ് ചെയ്തവരുണ്ടാകാം. സ്വഹാബത്തിൽ പ്രമുഖരായ ആളുകളിൽ അത്രയും എണ്ണം ഹജ്ജ് ചെയ്തവരെ കാണാൻ പറ്റൂല. പക്ഷെ എന്താ, അവരുടെ ഒരു ഹജ്ജ് പോയിട്ട് അവരുടെ ഒരു തൽബിയത്തിന്റെ വില ഈ 40 ഹജ്ജിന് ഉണ്ടാവില്ല. 40 ഹജ്ജ് ചെയ്തിട്ട് ഇങ്ങനെ ഗമേ നടക്കണ ഇന്നത്തെ ആളുകൾ ഉണ്ടാവും? സ്വഹാബത്ത് ചിലപ്പോ ഒരു ഹജ്ജ് ചെയ്ത ആളുകളായിരിക്കും സ്വഹാബികൾ ചിലരൊക്കെ. അവരുടെ ഒരു തൽബിയത്തിന്റെ മൂല്യം ഉണ്ടാവില്ല നമ്മൾ 40 ഹജ്ജിന്. കാരണം എന്താണ്? അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. അതായിരുന്നു മുജാഹദത്തുൻ നഫ്സിന്റെ ഒന്നാം പടി. അതിലായിരുന്നു അവര് പ്രാധാന്യം നൽകിയത്. അതുകൊണ്ടാണ് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളോട് അറിയിച്ചു തന്നത്, നിങ്ങൾ ഉഹദ് മലയോളം പൊന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ സംഭാവന ചെയ്താലും മഹാന്മാരായ സ്വഹാബത്തെ സംഭാവന ചെയ്ത ഒരു ദിർഹമിന്റെയോ വലാ നസീഫഹു അതിന്റെ പകുതിയോ എത്തുകയില്ല. സ്വഹാബത്തിന്റെ അമലുകളുടെ വിശുദ്ധി എത്രയാണ്! നമ്മൾ കുറെ തോന്നിയാസം ചെയ്തിട്ട് രണ്ടറക്കാത്ത സ്കിൽ. അതുകൊണ്ട് നമ്മൾ അരുതായ്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം. അല്ലാഹു തആല കേൾക്കാൻ രണ്ട് ചെവിയും പറയാൻ ഒരു നാവുവേ നൽകിയിട്ടുള്ളൂ. പക്ഷെ ചെവി കൊണ്ടല്ല ഫസാദ് കൂടുതൽ, നാവ് കൊണ്ടാ ഫസാദ് കൂടുതൽ. നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കണം എന്നൊരു മെസ്സേജ് ഉണ്ട് എന്ന് ഹുക്കമാക്കൾ പറഞ്ഞത്. നിങ്ങളുടെ ഓരോരോ വർത്തമാനങ്ങളും ഇവിടെ രേഖപ്പെടുകയാണ്. നമ്മുടെ ഓരോരോ വർത്തമാനങ്ങളും രേഖപ്പെടുകയാണ്. നിങ്ങളിന്ന് കണ്ടില്ലേ നമ്മുടെ മൊബൈൽ സംവിധാനങ്ങളിൽ നമ്മുടെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്ത് ടെക്സ്റ്റായി മാറുന്നില്ലേ? അല്ലാഹുവിന്റെ അടുക്കൽ എന്ത് സംവിധാനമാണുള്ളതെന്ന് നമുക്കറിയുമോ? ഇന്ന് മിക്ക ആളുകളുടെയും മൊബൈൽ ഉണ്ടാകാം വോയിസ് ടൈപ്പിംഗ് ഉള്ള മൊബൈലുകളാണ് ഇന്ന് കയ്യിലുള്ള മൾട്ടിമീഡിയ മൊബൈലുകൾ. പറയുന്നത് ടെക്സ്റ്റായിട്ട് വരും. നമ്മൾ പണ്ടൊക്കെ അള്ളാഹിന്റെ അടുക്കൽ മലക്കുകൾ രേഖപ്പെടുത്തിയ കിതാബ് കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അതങ്ങ് വിശ്വസിക്കും എങ്കിലും അതെങ്ങനെയാണെന്ന് ചിലപ്പോ തസവ്വുറാക്കാൻ കഴിയില്ലായിരുന്നു. നമ്മൾ പറയുന്ന ഓരോ നിങ്ങളുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചിട്ട് വോയിസ് ടൈപ്പിംഗ് എനേബിൾഡ് ആയ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് പറഞ്ഞാൽ ഈ പറയുന്ന വർത്തമാനങ്ങൾ മുഴുവനും ടെക്സ്റ്റ് ആയിട്ട് വരും. അള്ളാഹു പടച്ചു തന്ന ചെറിയ സംവിധാന ഇപ്പൊ അള്ളാഹുവിന് റെക്കോർഡ് ചെയ്യാൻ അതിനേക്കാൾ വലിയ സംവിധാനമുണ്ട്. പടച്ചോനെ ഈ കിതാബെല്ലാം കൂടെ എവിടെ വെക്കുക എന്നുള്ള ആശങ്ക വേണ്ട. നമ്മുടെ എല്ലാവരുടെയും മൊബൈലുകളിൽ ലോകത്തുള്ള ഏറ്റവും വലിയ ലൈബ്രറികളെക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ള ഡിജിറ്റൽ മെമ്മറി ഉള്ള കാലമാണ്. അപ്പോൾ എത്ര എത്ര ഈ ജീവിതത്തിലെ മുഴുവൻ അക്ഷരങ്ങളും എഴുതിയാലും ആ പുസ്തകങ്ങൾ മുഴുവനും സോഫ്റ്റ് മെമ്മറിയാക്കി വെച്ചാൽ കോടാനകോടി ജനങ്ങളുടെ മെമ്മറി ചെയ്യാനുള്ള ഡിജിറ്റൽ മെമ്മറികൾ ഡാറ്റ മെമ്മറികളുള്ള ഒരു കാലത്താണ്, കിതാബും മർഖൂം ഡിജിറ്റൽ കിതാബുള്ള കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കിതാബും മർഖൂം എന്തിനു വേണമെങ്കിൽ ഡിജിറ്റൽ ബുക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു വാക്കാണത്. അൽ മക്തബത്തു ശാമിലിയുടെ മുഴുവൻ ഗ്രന്ഥങ്ങളും ഒരുപക്ഷെ ഈ ചെറിയ ഡിവൈസിന്റെ ഉള്ളിലുണ്ട്. അപ്പോ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ മുഴുവൻ ചലനങ്ങളെയും രേഖപ്പെട്ട് ഗ്രന്ഥമാക്കി ഇത് പ്രിന്ററിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കിതാബുകൾ മുഴുവനും പ്രിന്റായിട്ട് വരും. ആയിരക്കണക്കിന് പേജുകളുള്ള താരിഖ് ബഗദാദ് മുഴുവൻ ഇതിലുണ്ട്. താരിഖ് ബഗദാദിന്റെ പേജുകൾ മുഴുവനും നോക്കിയാൽ ഏകദേശം ഒരു 60,000-70,000 പേജ് ഉണ്ടാവും. പതിനായിരക്കണക്കിന് പേജുകളുണ്ട് ഈ ഗ്രന്ഥങ്ങളെല്ലാം. താരിഖ് ഹലബ്, താരിഖ് ബഗ്ദാദ് ഇതെല്ലാം എടുത്തു നോക്കിയാൽ പ്രിയമുള്ളവരെ എത്രായിരം പേജുകളാ. ഈ പേജുകളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് പ്രിന്റ് ചെയ്ത് വരാനുള്ള സംവിധാനമുണ്ടെങ്കിൽ നമ്മൾ മൊഴിയുന്ന ഓരോ വാക്കും നമ്മൾ ആലോചിക്കണം. അല്ലാഹു ഉച്ചരിക്കുന്നത് മുഴുവനും അല്ലാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്.
ആ രേഖപ്പെടുത്തുന്നതിന് മുഴുവനും നാളെ വായിക്കപ്പെടും. ഞാൻ പറഞ്ഞു വന്ന വിഷയം വേഗമങ്ങ് നിർത്തുകയാണ്. അതേ, അങ്ങനെയുള്ള വിശുദ്ധിയുള്ള നാവ് വേണം. നമ്മൾ ആരെയും ആരെയും നമ്മളെ പരദൂഷണം പറയാൻ പാടില്ല. നമ്മുടെ നാവ് കൊണ്ട് ഒരാളെയും കുറ്റപ്പെടുത്താൻ പാടില്ല, ഒരാളെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല. കൂടുതൽ ആളുകൾ നരകത്തിൽ വീഴുന്നത് അവരുടെ നാവുകൾ നേടിയെടുത്ത അവർ നാവുകൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ കൊണ്ടാണ്. കൂടുതൽ ആളുകൾ നരകത്തിൽ പോകുന്നത് അവരുടെ നാവ് കൊണ്ട് വലിച്ചു കൂട്ടിയ തെറ്റുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നതിന് മുമ്പ് ആലോചിക്കണം, ഇതിന്റെ ഡിഫക്ട് എത്ര, ഇതിന്റെ എഫക്ട് എത്ര, ഇത് ഇബാദത്താണോ അല്ലാഹുവേ, എന്താണ് ഈ വരാൻ പോണത്. നമ്മൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞു വന്ന ഹദീസിന്റെ ആശയം വേഗം പറഞ്ഞു നിർത്തുന്നു. ഒന്നാമത്തെ ആൾക്ക് ഇഖ്ലാസോടെ എടുത്തു കൊടുക്കാനുള്ള അമല് മാതാപിതാക്കളോടുള്ള സേവനമാണ്. രണ്ടാമത്തെ അയാള് പറഞ്ഞു, അല്ലാ എന്റെ അടുക്കൽ ഒരാൾ ജോലി ചെയ്തിരുന്നു, തൊഴിലാളിയായ ഒരാൾ കുറച്ചു കാലം തൊഴിൽ ചെയ്തിട്ട് അയാള് പോയി, അയാളുടെ വേതനം എന്റെ അടുക്കൽ പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു, ഞാൻ ആ വേതനം എടുത്തുപയോഗിച്ചില്ല, അയാൾക്ക് വേണ്ടി അത് നിക്ഷേപിച്ചു, അത് ആടുകളായി മാടുകളായി ഒട്ടകങ്ങളായി അതിങ്ങനെ വളർന്നുകൊണ്ടിരുന്നു, എന്റെ അടുക്കൽ ജോലി ചെയ്തിരുന്ന ലേബറുടെ സാലറിയാണ്. കുറെ കാലം കഴിഞ്ഞപ്പോൾ അയാൾ എന്റെ അടുക്കലേക്ക് വന്നു, പണ്ട് ജോലി ചെയ്തതിന്റെ ശമ്പളം എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ആ കാണുന്ന ആട്ടിൻപറ്റവും ഇപ്പുറത്ത് കാണുന്ന മാട്ടിൻകൂട്ടവും അപ്പുറത്ത് കാണുന്ന ഒട്ടക സംഘവും അത് നിങ്ങളുടെ ശമ്പളമാണ്. അപ്പൊ അയാള് ചോദിച്ചു, തസ്തഹ്സൗബീ എന്നെ കളിയാക്കുകയാണോ മുതലാളി? അല്ല അല്ല, നിങ്ങളുടെ ശമ്പളം ഞാൻ നിക്ഷേപിച്ചതാണ്. ആട് വാങ്ങി ആട് വെറ്റുവരികി, മാട് വാങ്ങിയത് വർദ്ധിച്ചു, ഒട്ടകങ്ങളെ അത് കൊണ്ടുവന്നു, അത് സംഘങ്ങളായി എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്നൊരു കുഞ്ഞാടിനെ പോലും ബാക്കി വെക്കാതെ അയാളത് മുഴുവനും തെളിച്ചു കൊണ്ടുപോയി. ഇന്ന് സാമ്പത്തിക ക്രമക്കേടുകളുടെ ലോകത്താണ് നമ്മുടെ സാമ്പത്തിക മേഖല. അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് ദുആ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാനാണ് ഞാനിത് ഇവിടെ ഉദ്ധരിക്കുന്നത്. അതല്ലേ അവര് പറയുന്നത്, അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക ലിമർദാതിക ഫർജ് അന്നാ മാ നഹ്നു ഫീ. അല്ലാഹുവേ, ഞാൻ ഇങ്ങനെ ചെയ്തത് നിന്നെ പേടിച്ചുകൊണ്ടാണെങ്കിൽ, നിന്റെ പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് എന്നെ സലാമത്താക്കണേ അല്ലാണ്ടോ. അപ്പൊ ഗുഹാമുഖത്തുള്ള പാറ ഒന്നുകൂടി ഇളകി, കാറ്റൊക്കെ കയറാൻ തുടങ്ങി, പക്ഷെ പുറത്ത് കറങ്ങാനായിട്ടില്ല. ഒന്ന് ഞാൻ പറഞ്ഞത്, ആദാബ് വൽ അഖ്ലാഖിൽ വിശുദ്ധിയുള്ള ഒരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്തു. രണ്ട്, സാമ്പത്തിക മേഖലയിലെ പരിശുദ്ധി മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അങ്ങനെയാ പറയാനുള്ളത്, നമ്മൾ ഇനി എത്ര ആളുകൾക്ക് കടം വാങ്ങിയിട്ട് കൊടുക്കാനുണ്ട്, എത്ര ലേബേഴ്സിനെ പറ്റിച്ചു, എത്ര മുതലാളിമാരെ പറ്റിച്ചു, നമ്മുടെ സാമ്പത്തിക ക്രമക്കേടുകൾ എന്തെല്ലാം ഉണ്ടെന്ന് സ്വന്തം ആലോചിക്കുക. പഠിച്ചോനെ, എന്റെ ഇന്ന് വരെയുള്ള സാമ്പത്തിക ഇടപാട് സത്യസന്ധമാണ്, അത് മുന്നിൽ വെച്ചിട്ട് നിന്നോട് ദ്വാരക്കുന്നു എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര കച്ചവടക്കാരുണ്ട്. അത് ചോദിക്കാനാണ് കാലം, ഇത് പിന്നെയും വായിക്കാൻ പറയണത്. മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. മൂന്നാമത്തെ ആള് പറഞ്ഞു, അല്ലാ എനിക്ക് എളാപ്പയുടെ ഒരു മകളുണ്ടായിരുന്നു, അവളോട് എനിക്ക് വലിയ മഹബത്തായിരുന്നു, പലപ്പോഴും ഞാനത് പ്രകടിപ്പിച്ചു, അവൾ വഴങ്ങിയില്ല. ഒരു നാൾ അവൾക്കൊരു സാമ്പത്തിക ആവശ്യം വന്നു. ഞാൻ അവളോട് പറഞ്ഞു, അല്ല, നിന്റെ ശരീരം എനിക്ക് നൽകിയാൽ നിനക്ക് വേണ്ട സംഖ്യ ഞാൻ നിനക്കു തരാം. കുടുങ്ങിയപ്പോ വന്ന് ചോദിച്ചു, കാക്ക ഒരു 10 രൂപ തരുമോ, വേറെ നിർവാഹമില്ല, ശരി നിന്നെ എനിക്ക് തരാങ്കി 10 രൂപ ഞാൻ തരാന്ന് കൊടുത്തു. വേറെ നിർവാഹമില്ലാതെ ആ മോള് വാങ്ങി. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഇത്തിഫാക്കായ ദിവസമായി. ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിൽ, വേറെ ആരുമില്ല. ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ശാരീരിക സുഖത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങി. അങ്ങനെ ഇരിക്കുമ്പോ ആ പെണ്ണ് ചോദിച്ചു, അല്ലാ നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ? ആ സമയത്ത് എന്നോട് ചോദിച്ചു, അല്ല നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേടാ എന്നോട് ചോദിച്ചപ്പോൾ എന്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നുകയാണ്.
കാലങ്ങളായി കാത്തിരുന്ന് എന്റെ ആഗ്രഹ സഫലീകരണത്തിന്റെ മുഹൂർത്തം എത്തിയപ്പോഴാണ് ഞാൻ അയാളിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം നേരിടുന്നത്. എന്റെ ഉള്ളിൽ അല്ലാ എന്ന വിചാരം അങ്ങ് വന്നു. ഞാൻ അവിടെ അവളെ ഒഴിവാക്കിയിട്ട് ഇറങ്ങിപ്പോയി. അല്ലാ നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ശാരീരികമായ വികാരങ്ങളുടെ ലോകത്ത് നമ്മുടെ ജീവിതം പരിശുദ്ധമാണോ? രണ്ട് തുടയല്ലുകളുടെയും രണ്ട് താടിയല്ലുകളുടെയും ഇടയിലുള്ള അവയവങ്ങൾ കൊണ്ട് തെറ്റു ചെയ്യില്ലെന്ന് നിങ്ങൾ എന്നോട് ജാമ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ലോകത്തുള്ള മുഴുവൻ പിത്തിനെയും ഈ രണ്ടവയവങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പ്രയോഗം നോക്ക്. രണ്ട് താടിയെല്ലുകളുടെയും രണ്ട് തുടയെല്ലുകളുടെയും ഇടയിലുള്ള അവയവങ്ങൾ കൊണ്ട് അരുതായ്മ ചെയ്യില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ എഗ്രിമെന്റ് ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് ഞാൻ എഗ്രിമെന്റ് തരാം. അരുതായ്മകളുടെ മുഴുവനും കേന്ദ്രങ്ങൾ ഇവിടെയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരങ്ങളെ നിയന്ത്രിക്കേണ്ടതാണ്, നമ്മുടെ നാവുകളെ നിയന്ത്രിക്കേണ്ടതാണ്. എല്ലാ അമലുകളുടെയും അടിസ്ഥാനം അതാണ്. നീ നിന്റെ ശരീരത്തെ അരുതായ്മയിൽ കയറൂരി വിടല്ലേ മോനെ. ഞാനും നിങ്ങളും രാജാതിരാജനായ റബ്ബിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ. നമുക്ക് രക്ഷയുടെ തീരങ്ങളിലേക്ക് വരണേ. അതുകൊണ്ട് ദുആ അല്ലാതെ, ഹബീബായ തങ്ങളുടെ വസീലയല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയും ഇല്ല. അല്ലാഹു തആല നമ്മെ മുഴുവനും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആപൽഘട്ടങ്ങളെ മുഴുവനും മറികടക്കാൻ വിശ്വാസികളുടെ കയ്യിലുള്ള ആയുധം പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ഏറ്റവും അത്യുന്നതമായത് അസ്സലാത്തു അലാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. ചമൻ ചമൻ കതിൽ കശി ഗുലോ കഹി വശബ്നമീ വൈതന പ്യാര നാമോ ഹേ നബി 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 സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖാണ്, സ്വലാത്താണ്. പ്രിയമുള്ളവരെ, വിളിച്ചു പറഞ്ഞു, കണ്ടില്ലയോ മഹാനായ അബ്ദുൽ ഖാദിർ ജസായിരി തങ്ങളെ നമ്മൾ വായിച്ചിട്ടില്ലേ? ഫ്രഞ്ചുകാരുടെ ആധിപത്യത്തിന്റെ പേരിൽ അൾജീരിയ എന്ന് പറയുന്ന രാജ്യം പാരതന്ത്ര്യത്തിന്റെ നൊമ്പരം അനുഭവിക്കുമ്പോ മഹാനവറുകൾ ചെയ്ത മാർഗം എന്താണ്? മഹാനവറുകൾ അവിടെയുള്ള ആളുകൾ സ്വാതന്ത്ര്യ സമരം നടത്തുമ്പോൾ അവരുടെ പതാകയിൽ എഴുതി കൊടുത്ത വരി ഏതാണ്? വമന്ത കുൻബിറസൂലില്ലാഹി നുസ്റതു ഇൻ തൽഖഹുൽ സുദുഫി ബുറുദയുടെ വഴി എഴുതി പിടിച്ചുകൊണ്ടാണ്. അതാ അൾജീരിയയിലെ അൽജസായിറിലെ ആളുകൾ ഫ്രഞ്ചുകാരുടെ, ഇവിടെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി മലബാറിന്റെ മക്കള്, മാപ്പിള മക്കള്, ഇന്ത്യയിൽ എവിടെയുമുള്ള മുസൽമാന്റെ വിരിമാർ ഉയർത്തി കാണിച്ച് ബ്രിട്ടീഷുകാരന്റെ തോക്കുകളുടെ, ആയുധങ്ങളുടെ, അവിടെ അതുപോലെ കുലകുത്തി വരുന്ന ആയുധ ശേഖരണങ്ങളുടെ മുമ്പിൽ പരാജയമിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ആലി മുസ്ലിയാരുടെ, മൗലാന മുഹമ്മദ് അലിയുടെ, മൗലാന ഷൗക്കത്ത് അലിയുടെ, അതുപോലെ തന്നെ കഴിഞ്ഞു പോയ ദേശാഭിമാനികൾക്ക് ഉള്ളിൽ ധൈര്യം നൽകിയത് ആധ്യാത്മികതയുടെ അകബലമാണെങ്കിൽ, ഉൾബലമാണെങ്കിൽ മഹാനരായ അബ്ദുൽ ഖാദിർ ജസായിരി തങ്ങള് സൂഫിയാണ്,
ഖാദിരി തരീഖത്തുകാരനാണ്, ആത്മീയ വഴിയിലൂടെ മുന്നോട്ട് പോയവരാണ് അവരുടെ അനുയായികൾ എഴുതി പിടിച്ചത്. ബുറുദയുടെ വരികളാണ്. ആ വരികൾ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി എന്ന് പറയുമ്പോൾ അൾജീരിയയുടെ രാഷ്ട്രപിതാവ് ആരാണ്? അബ്ദുൽ ഖാദർ ജസായിരി തങ്ങളാണ്. മോചനം നേടിയ നേതാവ്, അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധമേതാണ്? ആത്മീയത എന്ന ആയുധമാണ്, ആധ്യാത്മികത എന്ന ആയുധമാണ്. അതുകൊണ്ടാണ് മുൻഗാമികളായ സ്വാതന്ത്ര്യ സമര സേനാനികള് ഭദ്രമൂലി തോതിയിട്ട്, ഭദ്രമാല പാടിയിട്ട്, ഭദ്രകിസ്സ പാടിയിട്ട് പടക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ വൈസ്രോയിമാര് ആയുധം വെച്ച് കീഴടങ്ങിപ്പോയില്ലേ? ഈ മണ്ണിൽ നിന്ന് ബ്രിട്ടീഷുകാരന് ഇറങ്ങേണ്ടി വന്നത് മുസൽമാന്റെ ചോര ഇവിടെ വീണത് കൊണ്ടാണ്, ഈ ഉമ്മത്തിന്റെ ജീവൻ ഇവിടെ പിടഞ്ഞത് കൊണ്ടാണ്. മദീനയെ പ്രണയിച്ച, ബദരീങ്ങളെ ഏറ്റുവാങ്ങിയ, ഖാദിരിയ തരീഖത്തിന്റെ വഴിയിൽ പോയ ആധ്യാത്മിക ആചാര്യന്മാരുടെ ജീവാർപ്പണം നടത്തിയത് കൊണ്ടാണ് ബ്രിട്ടീഷുകാരന്റെ ബൂട്ട് ഇവിടുന്ന് തെറിച്ച് അറബിക്കടലിലേക്ക് അവന്റെ ഭരണതന്ത്രത്തെ എടുത്തെറിഞ്ഞതെങ്കിൽ ആധുനിക ലോകത്ത് ജീവിക്കുന്നവരെ നമുക്ക് മടങ്ങി വരാം നന്മയുടെ ഒരു നാളിലേക്ക്, മഹബത്തിന്റെ ഒരു വീഥിയിലേക്ക്, ആധ്യാത്മികതയുടെ ഒരു വഴിയിലേക്ക്. അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഖബറിന്റെ ഉള്ളിൽ കിടന്നിട്ട് ആത്മധൈര്യം നൽകിയ സാദാത്തുക്കളാണ് മമ്പുറം തങ്ങള്. അതുപോലെ ഇന്ന് മഹാന്മാരായ അഹ്ലു ബൈത്ത് നമുക്കുള്ള വലിയ തണലാണ്, ആലിമീങ്ങൾ നമുക്ക് വലിയ ഊർജമാണ്. ഇത്തരം സദസ്സുകൾ നമ്മുടെ ഏറ്റവും വലിയ ആശയശക്തി സ്രോതസ്സാണ്. അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് നൽകുമാറാകട്ടെ. ഈ രാജ്യത്ത് മനസ്സമാധാനത്തോടെ ജീവിക്കാനും ഇവിടെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഭരണാധികാരികളുടെ ഹൃദയങ്ങളിൽ ഭരണീയരോട് അള്ളാഹു കാരുണ്യവും മമതയും അള്ളാഹു താല നൽകി നമ്മുടെ രാജ്യത്തിന് സമാധാനം നൽകട്ടെ എന്ന് സന്ദർഭോചിതമായി പ്രാർത്ഥിച്ച് ഈ മഹബത്തിന്റെ സ്വലാത്തിന്റെ പ്രതിമാസ മജ്ലിസ് ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ സ്വീകരിക്കപ്പെടുന്ന മജ്ലിസായി അള്ളാഹു കബൂൾ ചെയ്യട്ടെ എന്നുകൂടി ദുആ ചെയ്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിന്റെ ചെറിയ അധ്യായങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ കാജൂരിലെ മക്കാമിന്റെ വയലിൽ അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് പറയാം. ഇന്നതിലേക്കൊന്നും കടക്കാൻ ഇപ്പോഴിവിടെ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. സൗകര്യപ്പെടുന്നവരൊക്കെ അതിൽ സംബന്ധിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും യഥാർത്ഥ മുഹബ്ബീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ മാടി വിളിക്കുന്ന ആത്മാക്കളായി അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. അതല്ലേ മഹാന്മാരായ മുഹബ്ബീങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഒരുങ്ങുമ്പോൾ അവർക്ക് മരണത്തിന്റെ വേദനയല്ല പ്രണയത്തിന്റെ സന്തോഷമാണ്. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, മുഅ്മിനീങ്ങളും മുഹിബ്ബീങ്ങളുമായ ആളുകൾ മരണപ്പെടുന്ന സമയത്ത് അവർക്ക് വിരഹത്തിന്റെ വേദനയല്ല, വിയോഗത്തിന് നൊമ്പരമല്ല, അവർക്ക് വിസാലിന്റെ ആനന്ദമാണ്. അതല്ലേ മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യർമൂക് യുദ്ധത്തിന്റെ തലേന്ന് മഹാനവർകൾ ചോദിക്കുകയാണ്, അല്ലാ നാളെ ഞാൻ പോവുകയാണ്, നാളെ ഞാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോവുകയാണ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് സ്വഹാബ? ആരാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലയോ പ്രിയമുള്ള സ്വഹാബ, ഞാൻ നാളെ യാത്രയാവുകയാണ്, നിങ്ങൾക്ക് ഞാൻ മുത്തുനബി തങ്ങളെ കാണുമ്പോൾ എന്താണ് പറയേണ്ടത്? അതിന്റെ അർത്ഥം ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നത്, നാളെ ഞാൻ പടക്കളത്തിൽ കൊല്ലപ്പെടാൻ പോവുകയാണ്, ഞാൻ കൊല്ലപ്പെട്ട് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞാൽ എന്റെ ആത്മാവ് എത്തിച്ചേരുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്കാണ്.
അപ്പ തങ്ങളെ കാണുമ്പോൾ ഞാൻ എന്ത് പറയണം എന്നാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. കേട്ടുകൊണ്ട് സ്വഹാബ കരയുകയാണ്. സ്വഹാബത്ത് പറഞ്ഞു, ഇക്രിമ നിങ്ങൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോൾ എന്റെ ഒരു സലാം പറയണേ, എന്റെ ഒരു സലാം പറയണേ, എന്റെ കൂട്ടുകാരെ ഞാൻ ഇന്നിവിടേക്ക് സ്വലാത്തിന് വരുമ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരോട് പറയുകയാണ്, ഞാൻ കില്ലൂർ സ്വലാത്തിന് പോവുകയാണ്. അപ്പൊ കൂട്ടുകാരൻ പറയുകയാണ് അവിടെ ചെന്ന് തങ്ങളുപ്പാപ്പയെ കാണുമ്പോൾ ഒരു സലാം പറയണമെന്ന് എന്ന് പറയും പോലെയാണ് സ്വഹാബത്ത് പറയുന്നത്. ഞാൻ നാളെ മരണപ്പെടാൻ പോവുകയാണ്, മുത്തുനബി തങ്ങളെ കാണാൻ പോവുകയാണ്, കാണുമ്പോഴെന്താണ് പറയേണ്ടത്? സ്വഹാബത്തിനതിൽ ആശങ്കയില്ല, അതിൽ സംശയമില്ല. അവര് പറഞ്ഞു, ഞങ്ങളുടെ ഒരു സലാം ഹബീബായ മുത്തുനബി തങ്ങൾക്ക് പറയണേ. കൂട്ടുകാരാ, മുത്തുനബി തങ്ങളെ കാണാനാണ് മരിച്ചിട്ട് പോകുന്നതെങ്കിൽ ആ മരണത്തിന് വേദനയുണ്ടോ? ആ മരണത്തിന് ആനന്ദമല്ലേ, സന്തോഷമല്ലേ? അല്ലാഹു തആല നമ്മുടെയും മരണം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള ഒരു വിസാലാക്കി നൽകട്ടെ. നാളെ മുത്തുനബി തങ്ങളുടെ വിശുദ്ധാത്മാവ് ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ ആത്മാക്കൾ അധ്യക്ഷതയിലിരിക്കുമ്പോൾ അവിടത്തേക്കൊന്ന് ചെന്നു ചേരാനുള്ള അവസ്ഥ നമുക്ക് നൽകട്ടെ. എല്ലാ നാളിലും ആത്മാക്കളുടെ സമ്മേളനം നടക്കുന്നുണ്ട്. ആ മുത്തുനബി തങ്ങളുടെ വിശുദ്ധാത്മാവിന്റെ ചാരത്തു സ്വഹാബത്തിന്റെ ആത്മാക്കളുണ്ട്, സുദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ആത്മാവുണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ആത്മാവുണ്ട്, അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ആത്മാവുണ്ട്. അവര് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ ചർച്ച ചെയ്യുമ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീദ് തങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തത് അതാ അയിമ്മത്ത് രേഖപ്പെടുത്തുകയാണ്. ഇവിടെ നടക്കുന്ന മജ്ലിസുകൾ മുത്തുനബി തങ്ങൾ സ്വഹാബത്തിനോട് പറയും, ഓ സുദ്ദീഖുൽ അക്ബറേ, എന്റെ ഒരു പേരക്കുട്ടി ഇന്ന സ്ഥലത്ത് സ്വലാത്തിന്റെ മജ്ലിസ് നടത്തുന്നുണ്ട്. അല്ലയോ പ്രിയമുള്ള സുദ്ദീഖ് എന്നവരെ, എന്റെ ഉമ്മത്തിലെ ഒരു ആലിമ സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്നുണ്ട്. എന്റെ ഉമ്മത്തിലെ ഒരു പണ്ഡിതൻ അതാ ജനങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മാക്കളുടെ ലോകത്ത് സ്വഹാബത്തിനോട് ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമുക്കറിയാഞ്ഞിട്ടാണ്, അത് മനസ്സിലാക്കാനുള്ള പക്വത നമുക്കില്ലാഞ്ഞിട്ടാണ്. അല്ലാഹു തആല മഹബ്ബത്തിന്റെ ലോകത്ത് നമ്മെ ചേർത്തു തരട്ടെ, ആത്മാക്കളുടെ ദായിറയിൽ നമ്മളെ കൂട്ടിത്തരട്ടെ. മരിക്കുന്ന സമയത്ത് സ്വാലിഹീങ്ങളുടെ അറുവാഴുകൾ വന്ന് സ്വീകരിക്കുന്ന ആത്മാക്കളുടെ കൂട്ടത്തിൽ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കള് ഭാര്യ മക്കള് സ്നേഹജനങ്ങള് കൂട്ടുകുടുംബാദികൾ ഉസ്താദുമാർ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടം വെച്ചവർ ഇഷ്ടം നൽകിയവർ എല്ലാവരെയും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖിഹി سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.